ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ഷിബു ജെയിംസ്. സാ മീഡിയ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ ലോഗോസ് ക്വിസ് പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള പഠനമാണ് നടത്തപ്പെടുന്നത്. 2021 മാർച്ച് 21 നടത്തപ്പെടുന്ന 2020 ലോഗോസ് പരീക്ഷയുടെ കൗണ്ട് ഡൗൺ ആരംഭിച്ചു കഴിഞ്ഞു. ഇനി 107 ദിവസങ്ങളാണ് അവശേഷിക്കുന്നത്. 2020 ലോഗോസിന് പഠിക്കാനുള്ള വാക്യങ്ങളിൽ പ്രധാനപ്പെട്ട 5 വാക്യങ്ങൾ ഈ കൗണ്ട് ഡൗണിനോടൊപ്പം ആവർത്തിച്ചു പോവുകയാണ്. ഇന്ന് പഠിക്കുന്ന 5 വാക്യങ്ങളിൽ ആദ്യത്തേത് നിയമാവർത്തനം 29:5 വാക്യം. ഞാൻ നിങ്ങളെ മരുഭൂമിയിലൂടെ നയിച്ച 40 വർഷവും നിങ്ങളുടെ വസ്ത്രം പഴകിക്കീറുകയോ ചെരുപ്പ് തേഞ്ഞു തീരുകയോ ചെയ്തില്ല. 2 വാക്യം നിയമാവർത്തനം 29:6 വാക്യം. നിങ്ങൾക്ക് ഭക്ഷിക്കാൻ അപ്പമോ പാനം ചെയ്യാൻ വീഞ്ഞോ മറ്റ് ലഹരി പദാർത്ഥങ്ങളോ ഉണ്ടായിരുന്നില്ല. ഞാനാണ് നിങ്ങളുടെ കർത്താവെന്ന് നിങ്ങൾ മനസ്സിലാക്കണമായിരുന്നു. 3 വാക്യം നിയമാവർത്തനം 29:9 വാക്യം. നിങ്ങളുടെ പ്രവർത്തനങ്ങളെല്ലാം വിജയിക്കേണ്ടതിന് ഈ ഉടമ്പടിയിലെ വചനങ്ങൾ പാലിക്കാൻ ശ്രദ്ധിക്കുവിൻ. 4 വാക്യം നിയമാവർത്തനം 29:12 വാക്യം. നിങ്ങളുടെ ദൈവമായ കർത്താവ് ഇന്ന് നിങ്ങളുമായി ചെയ്യുന്ന തന്റെ പ്രതിജ്ഞാബദ്ധമായ ഉടമ്പടിയിൽ നിങ്ങൾ പ്രവേശിക്കാൻ പോകുകയാണ്. 5 വാക്യം നിയമാവർത്തനം 29:21 വാക്യം. ഈ നിയമപുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ഉടമ്പടിയുടെ ശാപങ്ങൾക്കനുസൃതമായി അവനെ നശിപ്പിക്കുന്നതിന് ഇസ്രായേൽ ഗോത്രങ്ങളിൽ നിന്ന് അവനെ മാറ്റി നിർത്തും. ഇങ്ങനെ 5 വാക്യങ്ങളാണ് നാം ഇന്ന് കാണാതെ പഠിക്കുന്നത്. ഈ വാക്യങ്ങൾ ഒരു തവണ കൂടി ആവർത്തിക്കുകയാണ്. 1 വാക്യം നിയമാവർത്തനം 29:5 വാക്യം. ഞാൻ നിങ്ങളെ മരുഭൂമിയിലൂടെ നയിച്ച 40 വർഷവും നിങ്ങളുടെ വസ്ത്രം പഴകിക്കീറുകയോ ചെരുപ്പ് തേഞ്ഞു തീരുകയോ ചെയ്തില്ല. 2 വാക്യം നിയമാവർത്തനം 29:6 വാക്യം. നിങ്ങൾക്ക് ഭക്ഷിക്കാൻ അപ്പമോ പാനം ചെയ്യാൻ വീഞ്ഞോ മറ്റ് ലഹരി പദാർത്ഥങ്ങളോ ഉണ്ടായിരുന്നില്ല. ഞാനാണ് നിങ്ങളുടെ കർത്താവെന്ന് നിങ്ങൾ മനസ്സിലാക്കണമായിരുന്നു. 3 വാക്യം നിയമാവർത്തനം 29:9 വാക്യം. നിങ്ങളുടെ പ്രവർത്തനങ്ങളെല്ലാം വിജയിക്കേണ്ടതിന് ഈ ഉടമ്പടിയിലെ വചനങ്ങൾ പാലിക്കാൻ ശ്രദ്ധിക്കുവിൻ. 4 വാക്യം നിയമാവർത്തനം 29:12 വാക്യം. നിങ്ങളുടെ ദൈവമായ കർത്താവ് ഇന്ന് നിങ്ങളുമായി ചെയ്യുന്ന തന്റെ പ്രതിജ്ഞാബദ്ധമായ ഉടമ്പടിയിൽ നിങ്ങൾ പ്രവേശിക്കാൻ പോകുകയാണ്. 5 വാക്യം നിയമാവർത്തനം 29:21 വാക്യം. ഈ നിയമപുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ഉടമ്പടിയുടെ ശാപങ്ങൾക്കനുസൃതമായി അവനെ നശിപ്പിക്കുന്നതിന് ഇസ്രായേൽ ഗോത്രങ്ങളിൽ നിന്ന് അവനെ മാറ്റി നിർത്തും. പ്രിയമുള്ളവരെ, നമുക്കേവർക്കും അറിവുള്ളതുപോലെ ശ്രീലങ്കൻ തീരത്ത് ആരംഭിച്ച ബുറേവി ചുഴലിക്കാറ്റ് കേരള തീരത്തിലൂടെ ഇന്നും നാളെയുമായി കടന്നുപോകും എന്നാണ് കാലാവസ്ഥാ നിരീക്ഷകർ അറിയിക്കുന്നത്. കേരളത്തിലെത്തുമ്പോൾ ചുഴലിക്കാറ്റിന്റെ ശക്തി കുറഞ്ഞ് ഒരു ന്യൂനമർദ്ദമായി മാറും എന്ന് പറയുന്നുണ്ട്. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിലൂടെയാണ് അത് കടന്നുപോവുക എന്നും അറിയുന്നു. തിരുവനന്തപുരം ജില്ലയിൽ പൊന്മുടി, നെടുമങ്ങാട് തുടങ്ങിയ സ്ഥലങ്ങളാണ് പറയപ്പെടുന്നത്. നിങ്ങൾക്കൊക്കെ അറിയാം, നെടുമങ്ങാട് നിന്ന് 2 കിലോമീറ്റർ അകലെയാണ് എന്റെ വീട്. നിങ്ങൾ പ്രാർത്ഥിക്കുക, കേരളത്തിലൂടെ ഈ ചുഴലിക്കാറ്റ് അല്ലെങ്കിൽ അതൊരു ന്യൂനമർദ്ദമായി കടന്നു പോകുമ്പോൾ ഒരു മനുഷ്യജീവന് പോലും നാശനഷ്ടമുണ്ടാകാതെ ആർക്കും ഒരപകടങ്ങളും ഉണ്ടാകാതെ കടന്നു പോകണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. എല്ലാവരും വചനം നന്നായി പഠിക്കുക. എല്ലാവർക്കും എല്ലാവിധ നന്മകളും അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.